അറുതിയില്ലാതെ തുടരുന്ന ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിൽ പലസ്തീനികളുടെ മൃതദേഹങ്ങൾ മേൽക്കൂരയിൽ നിന്ന് തള്ളിയിട്ട് ഇസ്രായേൽ സൈന്യം. വെസ്റ്റ് ബാങ്കിലെ സംഘർഷങ്ങൾക്കിടയിൽ പലസ്തീൻ മേഖലയുടെ വടക്കൻ ഭാഗത്ത് നടത്തിയ റെയ്ഡിനിടെ ഇസ്രായേൽ സൈനികർ നിർജ്ജീവമെന്ന് തോന്നുന്ന മൂന്ന് മൃതദേഹങ്ങൾ മേൽക്കൂരയിൽ നിന്ന് തള്ളിയിടുന്ന വീഡിയോ പ്രചരിക്കുകയാണ്. വ്യാഴാഴ്ചയാണ് സംഭവം നടന്നതെന്ന് അവകാശപ്പെട്ട ഒരു അസോസിയേറ്റഡ് പ്രസ് ജേർണലിസ്റ്റാണ് വീഡിയോ പങ്കുവച്ചത്. ഇസ്രായേൽ സൈനികർ സമീപത്തെ ബഹുനില കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് തള്ളിവിട്ടു. ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ കുടിയേറ്റക്കാരുടെയും സൈന്യത്തിന്റെയും കൈകളിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് സ്വന്തം അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതേസമയം സംഭവം ഇസ്രായേൽ സേനയുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രസ്താവന ഇറക്കി. IDF മൂല്യങ്ങളോടും IDF സൈനികരിൽ നിന്നുള്ള പ്രതീക്ഷകളോടും പൊരുത്തപ്പെടാത്ത ഗുരുതരമായ സംഭവമാണിതെന്നും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേൽ അധിനിവേശ സൈനികർ ഇന്ന് രാവിലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിന് പുറത്ത് ഖബാതിയയിൽ പരിക്കേറ്റവരെ മേൽക്കൂരയിൽ നിന്ന് എറിഞ്ഞു. വ്യാഴാഴ്ച ഖബാതിയിൽ നടന്ന ഓപ്പറേഷനിൽ 4 തീവ്രവാദികളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം വാദിച്ചു. മൃതദേഹങ്ങൾ മേൽക്കൂരയിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നത് തങ്ങൾ കണ്ടതായി സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് മാധ്യമ പ്രവർത്തകർ സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും സംഭവം പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ശത്രു സൈനികരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ മാന്യമായി പരിഗണിക്കണമെന്ന് സൈനികർ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനാൽ ഈ വീഡിയോ സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ഇത് ഇസ്രായേൽ സൈന്യത്തിന്റെ അന്താരാഷ്ട്ര നിയമ ലംഘനമാകും. മരിച്ചവരുടെ പേര് വിവരങ്ങളും മരണകാരണവും ഇപ്പോഴും വ്യക്തമല്ല. ഇത് ചെയ്യാൻ സൈന്യത്തിന്റെ ആവശ്യവുമില്ല. ഇത് പലസ്തീൻ ശരീരങ്ങളോട് പെരുമാറുന്നതിനുള്ള ഒരു ക്രൂരമായ മാർഗം മാത്രമാണ്. ഫൂട്ടേജ് വീക്ഷിച്ച ശേഷം പലസ്തീൻ അവകാശ ഗ്രൂപ്പായ അൽഹഖ് ഡയറക്ടർ ഷവാൻ ജബാറിൻ പറഞ്ഞു, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഇസ്രായേൽ സൈന്യം കാര്യമായ ശിക്ഷയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് സൈനികർ അച്ചടക്കം പാലിക്കും. എന്നാൽ യഥാർത്ഥ അന്വേഷണവും യഥാർത്ഥ പ്രോസിക്യൂഷനും ഉണ്ടാകില്ല. അതേസമയം യുണൈറ്റഡ് കിങ്ഡത്തിലെ പലസ്തീൻ അംബാസിഡർ ഹുസാം സോലോണ്ട് മുൻപ് ട്വിറ്റർ എന്നറിയപ്പെടുന്ന എക്സിൽ വീഡിയോ പങ്കിടുകയും സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമുണ്ടെന്ന ഇസ്രായേലിന്റെ പതിവ് വാദത്തെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ഇന്ന് രാവിലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിന് പുറത്ത് ഖബാത്തിയിലെ മേൽക്കൂരയിൽ നിന്ന് ഇസ്രായേലി അധിനിവേശ സൈനികർ പരിക്കേറ്റവരെ എറിഞ്ഞു. ഇതാണ് ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. അതിനിടെ ഗാസയിൽ UAE നടത്തുന്ന മാനുഷിക പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച യു എൻ സീനിയർ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ കോർഡിനേറ്റർ സിഗ്രിഡ് കാഗ് ആണ് UAEയുടെ മാനുഷിക നടപടികൾക്ക് അഭിനന്ദനമറിയിച്ചത്. ഗാസയിൽ പരിക്കേറ്റ 252 രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും UAEയിലേക്ക് മാറ്റി പാർപ്പിച്ചത് ഏറ്റവും മികച്ച നടപടിയാണെന്നും എന്നാൽ ഇനിയും കൂടുതൽ പിന്തുണ ആവശ്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. യു എൻ സെക്യൂരിറ്റി കൌൺസിലിൽ നടത്തിയ ബ്രീഫിംഗിലാണ് ഇക്കാര്യം അവർ വ്യക്തമാക്കിയത്. ഗാസയിൽ 14,000-ലധികം രോഗികൾക്ക് മേഖലയ്ക്ക് പുറത്ത് പ്രത്യേക ചികിത്സ ആവശ്യമാണെന്ന് സിഗ്രിഡ് കാഗ് പറഞ്ഞു. ഈ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അഭയം നൽകി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മറ്റംഗരാജ്യങ്ങളോട് അവർ ആഹ്വാനം ചെയ്തു. ഗാസയിലെ മെഡിക്കൽ സൌകര്യങ്ങളുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചും കാഗ് പറഞ്ഞു. ഗാസയിൽ 41,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും 93,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തു. വാക്സിനേഷൻ ശ്രമങ്ങളുടെ കാര്യത്തിൽ WHO, യുണീസെഫ് എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പയിനിന്റെ വിജയകരമായ ആദ്യ റൌണ്ട് കാഗ് ചൂണ്ടിക്കാട്ടി. ഏകദേശം 4 ആഴ്ചയ്ക്കുള്ളിൽ രണ്ടാം ഘട്ടം ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.